വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ സലാം വീട്ടുന്ന ഉടനെ ഒരു സംഘം ചെറുപ്പക്കാര് പുറത്തിറങ്ങി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് തിരക്കില്ല. മോനെ, നീ എന്തിനാ ഇത്ര വേഗം പുറത്തിറങ്ങിയത്? പ്രത്യേകിച്ചൊന്നും ഇല്ല, പള്ളിയുടെ ഉള്ളിലിരിക്കാൻ ഇബിലീസ് സമ്മതിക്കണില്ല എന്നല്ലാതെ വല്ല ന്യായവും പറയാനുണ്ടോ? ചോദിക്കട്ടെ, ഈ വെള്ളിയാഴ്ച നീ വേഗം പള്ളിയിൽ നിന്നിറങ്ങി, അടുത്ത വെള്ളിയാഴ്ച നിനക്ക് പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കാൻ നേരം കിട്ടുമോ? ഇല്ല, അടുത്ത വെള്ളിയാഴ്ചയും നേരം കിട്ടൂല. അതിനടുത്ത വെള്ളിയാഴ്ച ഒഴിവുണ്ടാവോ? അന്ന് ഒഴിവുണ്ടാവൂല. നിനക്കിനി എന്നാണ് ഈ ജുമഅക്കൊന്ന് നേരത്തെ വന്ന് ആ പള്ളിയിലെ ദുആവും ബൈത്തും സുന്നത്ത് നിസ്കാരവും എല്ലാം കഴിഞ്ഞിറങ്ങാൻ നേരം കിട്ടുക. അപ്പോൾ നീ പള്ളിക്കകത്തായിരിക്കില്ല, പള്ളിപ്പറമ്പിലായിരിക്കും. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ യുവാക്കളുടെ ഇന്നത്തെ അവസ്ഥ? പള്ളിയിലൊന്ന് കയറിയിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പള്ളിയിലിരിക്കുമ്പോൾ ഒരു പൊറുതിമുട്ടലാണ്. സലാം വീട്ടിയ ഉടനെ യാന്ത്രികമായി നമ്മുടെ കൈകീശയിലേക്കാണ്. വാട്സപ്പിൽ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോന്ന്? കാരണം ഇവൻ ആരാണ്? ഇന്ത്യ ചൈന ബോർഡറിലെ കരസേന സൈന്യത്തിന്റെ മേധാവിയാണ്. വല്ല മെസ്സേജും നോക്കിയില്ലെങ്കിൽ യുദ്ധം നടന്നാലോ എന്ന നിലക്കാണ് ഇവൻ മൊബൈൽ പരിശോധിക്കുന്നത്. കൂട്ടുകാരാ, ഒരഞ്ചു മിനിറ്റ് ഒഴിഞ്ഞ കൽബുണ്ടോ അല്ലാഹുവിന് ദിക്ര് ചെയ്യാൻ? ഒരഞ്ചു മിനിറ്റ് ഒഴിഞ്ഞ ഹൃദയമുണ്ടോ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ? അല്ല മോനെ, ബാബരി മസ്ജിദിനെതിരെ പാർലമെന്റിലും കോടതിയിലും വിധി വന്നു. നീ പള്ളിയെ സ്നേഹിച്ചവനാണ്, സമുദായത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവനാണ്, ഇനിയും റിവ്യൂ ഹർജി കൊടുത്തവരുടെ കൂടെയാണ്. എന്നാൽ നീ മനസ്സറിഞ്ഞൊരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ, അല്ലാഹുവേ ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്ക് തന്നെ തരണേ എന്നത് ദുആ ചെയ്യാനെങ്കിലും നിനക്ക് നേരം കിട്ടിയിട്ടുണ്ടോ? സ്വന്തം ഒന്ന് നോക്കുമോനെ, പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച കടുക്കുകയാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖുല്ലാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കൂലാന്നാ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ രാജാതിരാജനായ പടച്ച